നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാട് വിറച്ചുപോയി. കാസർഗോഡ് നീലേശ്വരത്ത് തെയ്യംകെട്ട് മഹോത്സവത്തിനിടെ അപകടത്തിൽ 154 പേർക്ക് പരിക്ക്. പടക്കങ്ങൾ സൂക്ഷിച്ചത് അനുമതിയില്ലാതെ. പടക്കവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദുരന്തം കൂടി. കാസർഗോഡ് നീലേശ്വരത്ത് 500 വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറിയിൽ 154 പേർക്ക് പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ് 97 പേരാണ് ചികിത്സയിലുള്ളത്. അപകടത്തിൽ പരിക്കേറ്റവരിൽ 8 പേരുടെ നില ഗുരുതരമാണെന്നും ജില്ലാ കലക്ടർ ഇമ്പശേഖർ പറഞ്ഞു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 80% പൊള്ളലേറ്റ സന്ദീപ് എന്നയാളെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ മറ്റ് 4 പേരെ കൂടി പരിയാരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 500 വീരർക്കാവ് കമ്മിറ്റി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കസ്റ്റഡിയിലെടുത്തു. കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ 16 പേരും സഞ്ജീവനി ആശുപത്രിയിൽ 10 പേരും ഐഷ്യാൽ ആശുപത്രിയിൽ 17 പേരും പരിയാരം മെഡിക്കൽ കോളേജിൽ 5 പേരും കണ്ണൂർ മിംസിൽ 18 പേരും കോഴിക്കോട് മിംസിൽ 2 പേരും അരിമല ആശുപത്രിയിൽ 3 പേരും KH ചെറുവത്തൂരിൽ 2 പേരും മൺസൂർ ആശുപത്രിയിൽ 5 പേരും ദീപ ആശുപത്രിയിൽ ഒരാളും മാംഗ്ലൂർ MJ മെഡിക്കൽ കോളേജിൽ 18 പേരുമാണ് ചികിത്സയിലുള്ളത്. കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ തീപ്പുരി പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് വീണതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാലപ്പടക്കം പൊട്ടിച്ചപ്പോൾ ഇതിൽ നിന്നുള്ള തീപ്പുരി പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തേക്ക് തെറിച്ച് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് 100 ആളുകളാണ് ഉണ്ടായിരുന്നത്. പൊള്ളലേറ്റതിന് പുറമെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. പടക്കങ്ങൾ സൂക്ഷിച്ചത് അനുമതിയില്ലാതെയാണെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ പറഞ്ഞു. മിനിമം അകലം പാലിക്കാതെയാണ് പടക്കം പൊട്ടിച്ചത്. 100 വേണമെന്നാണ് നിയമം. 2-3 അടി അകലെ വെച്ച് പടക്കം പൊട്ടിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വെടിക്കെട്ട് നടത്തുന്നതിന് സമീപത്ത് തന്നെ പടക്കങ്ങൾ സൂക്ഷിച്ചതാണ് അപകട കാരണം. സ്ഥലത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുവെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. അർദ്ധരാത്രി 12 സംഭവം. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിൽ കുളിച്ച് തോറ്റും ചടങ്ങിനിടെയാണ് അപകടമുണ്ടായത്. തെയ്യം മഹോത്സവത്തിനായി പൊട്ടിക്കുന്നതിനായി കൊണ്ടുവന്ന ഓലപ്പടക്കങ്ങളും മറ്റു പടക്കങ്ങളും ബോക്സുകളിലായി സൂക്ഷിച്ചു വെച്ചിരുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള കലവറയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇതിലേക്ക് പടക്കം പൊട്ടിയുള്ള തീപ്പൊരി വീണതോടെ പൊട്ടിത്തെറിക്കുകയെന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റവർ ആദ്യം നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായ നിരവധി പേരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1500 പേർ തെയ്യംകോട്ട് മഹോത്സവത്തിന് എത്തിയിരുന്നു. 80% പൊള്ളലേറ്റ സന്ദീപ് എന്നയാളെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ മറ്റു 4 പേരെയും കൂടി പരിയാരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കസ്റ്റഡിയിലെടുത്തു.